أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ആയത്തുകളെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ലേ, അതിനർഹിക്കുന്ന ആദരവും അതിനർഹിക്കുന്ന ബഹുമാനവും മുഅ്മിനീങ്ങളായ ആളുകൾ കൊടുക്കാൻ കടപ്പെട്ടവരാണ്. ശുദ്ധ ആയത്തുകൾ മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുന്നതാണ്. അല്ലാത്തവർ അതിൽ എന്തിരിക്കുന്നു എന്നാ പറയാം. നമ്മുടെ നാട്ടിലെ യുക്തിവാദികളൊക്കെ അങ്ങനെ പറയാം, അവർക്കൊന്നും ഖുർആൻ ഇംപ്രസീവ് അല്ല പോലും. എന്താ ചെയ്യുക, ഖുർആൻ അത്ര ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോ അത് വിഷയമല്ല, കോടിക്കണക്കിന് ആളുകൾക്ക് ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് ഒരാൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അയാളുടെ കുഴപ്പം എന്നല്ലാണ്ട് എന്താ അതിന്. വളരെ വിചിത്രമായ വാദങ്ങളൊക്കെ അവർ പറയുന്നത് കേൾക്കാം. അള്ളാഹു പറയാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് പഠിച്ചതമ്പുരാൻ പറഞ്ഞു, ഈ ഖുർആൻ ഹുദൽ സന്മാർഗമാണ്. ആർക്കെന്നറിയോ? ലിൽ മുത്തഖീൻ. ഇവിടെ ചില നിയമങ്ങൾ പാലിച്ചു പോകേണ്ട ജീവിതമാണിത്. ഇതങ്ങനെ വെറുതെ റാൻഡംനെസ് എന്തെങ്കിലും തോന്നിയതുപോലെ ചെയ്യാനുള്ള ഒരു ലോകമല്ല. ഇവിടെ നിയമങ്ങളുണ്ട്, അള്ളാഹുവിനെ വഴിപ്പെടേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഖുർആനിൽ മാർഗദർശനമുണ്ട്. അല്ലാത്തവർക്ക് വെറുതെ ഇങ്ങനെ വായിച്ചു പോകാം, അത്രയേ ഉള്ളൂ. പക്ഷേ ഖുർആനിന്റെ സന്മാർഗദർശനം ആർക്കാ കിട്ടുക? ഹുദൻ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തതും മനുഷ്യന്റെ ചെവികൾക്ക് വിഷയീഭവിക്കാത്തതും മനുഷ്യന്റെ ചിന്തകളിലേക്ക് കടന്നു വരാൻ കഴിയാത്തതുമായ മഹാത്ഭുതങ്ങൾ ഈ പ്രപഞ്ചത്തിൽ തന്റെ കഴിവിനപ്പുറത്ത് നടക്കുന്നുണ്ട് എന്ന് ബോധിക്കുന്നവർക്ക് ഖുർആനിൽ മാർഗദർശനമുണ്ട്. ഞാൻ കാണുന്നത് മാത്രമേ ലോകത്ത് ഉള്ളൂ, ഈ ലോകത്തുള്ളതെല്ലാം എനിക്ക് കാണാൻ പറ്റുന്നതായിരിക്കണം എന്ന് ചിന്തിക്കുന്ന മണ്ടന്മാർക്ക് ഖുർആൻ ബോധ്യപ്പെടൂല. നോക്കണം, അള്ളാഹു തആല നമ്മെ പഠിച്ചപ്പോ പരിധികൾ വെച്ചിരിക്കുന്നു എന്നത് വലിയ അത്ഭുതമാണ്. നമുക്ക് എത്ര നോക്കിയാലും എത്ര ദൂരത്തേക്ക് നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ലല്ലോ, ഒരു പരിധി ഉണ്ട്, അതിനപ്പുറത്തേക്ക് കാണാൻ കഴിയും. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പൊ എന്തെല്ലാം റേഡിയോ വീഡിയോ സിഗ്നലുകൾ നമ്മുടെ ഈ എയറിൽ നമ്മൾ ശ്വസിക്കുന്നതിൽ കടന്നു പോകും, കാണുന്നുണ്ടോ? അല്ലെ, ഒരു റേഡിയോ ആന്റിന വെച്ചാൽ കേൾക്കൂലേ? ഇതിൽ ശബ്ദബീജകൾ കടന്നു പോകുന്നുണ്ട്. ടി വി ചാനലുകളിലേക്ക് പോകുന്ന ചിത്രങ്ങൾ ഈ എയറിലൂടെ പാറിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ടോ? എന്തെല്ലാം കണ്ണിന് കാണാൻ കഴിയാത്തത്, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തത്, അതിന്റെയൊക്കെ മെഗാഹെഡ്സുകൾ എത്രയോ അതിന്റെ പരിമിതികളില്ലേ നമ്മുടെ ചെവികൾക്ക് കേൾക്കുന്നതിന്. കണ്ണുകൊണ്ട് കാണുന്നതിന് പരിധിയുണ്ട്, ചെവി കൊണ്ട് കേൾക്കുന്നതിന് പരിധിയുണ്ട്. എന്തെല്ലാം ശബ്ദങ്ങൾ നമ്മുടെ അപ്പുറത്ത് നടക്കും നമ്മൾ കേൾക്കുന്നില്ലല്ലോ. നമ്മുടെ പരിസരങ്ങളിലെ ശബ്ദമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഈ നഗരത്തിനപ്പുറത്ത് എന്തെല്ലാം ഇപ്പോ മീറ്ററുകൾക്ക് അപ്പുറത്തുള്ള വർത്തമാനം നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. എന്റെ ചെവിക്ക് അത്രേ കപ്പാസിറ്റി ഉള്ളൂ. ഈ കപ്പാസിറ്റി മനുഷ്യന്റെ ബുദ്ധിക്കും അങ്ങനെയുള്ളൂ. നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട് എന്ന് മാത്രം ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ വചനങ്ങൾ ബോധ്യപ്പെടും. എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, മനസ്സിലാക്കാൻ കഴിയില്ല, ബുദ്ധിമുട്ട്. അതിനാണ് റിസാലത്ത് സമാവിയായ അള്ളാഹു നൽകുന്ന വിവരങ്ങൾ അപ്പടി യുഅ്മിനൂന ബിൽ ഗൈബ്. ആ സോഴ്സ് ഇത് അള്ളാഹുവിന്റേതാണ്, ഇത് റസൂലുള്ളാഹി തങ്ങളുടേതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബുദ്ധിയെ മാറ്റിവെക്കുകയും ആ നസ്സുകളെ നഖലുകളെ സ്വീകരിക്കുകയും ചെയ്യുക. അവിടെയാണ് അഖലും നഖലും തമ്മിൽ കോൺട്രഡിക്ഷൻ വന്നാൽ അള്ളാഹുവിന്റെ കലാമ റസൂലുള്ളാഹി തങ്ങളുടെ കലാമുകളോ ആണ് നമ്മൾ നഖൽ എന്ന് പറയുന്നത്. ആ നഖല് നമ്മുടെ അഖലുമായി യോജിച്ചു വരുന്നില്ലെങ്കിൽ അഖലിനെ അങ്ങ് മാറ്റിവെക്കണം. കാരണം നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാതെ പോയ പലതും പിൻഗാമികൾക്ക് മനസ്സിലായല്ലോ. മുൻഗാമികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല വിഷയങ്ങളും പല സയന്റിഫിക് സീക്രട്ടുകളും പിൻഗാമികൾക്ക് അള്ളാഹു മനസ്സിലാക്കി കൊടുത്തു. അതൊക്കെ അവർ നിരാകരിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് ഹദീസ് പണ്ഡിതന്മാരെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത്, ഹദീസ് പണ്ഡിതന്മാർ ചെയ്തത് മഹത്തായ സേവനങ്ങളാണ്. അവർക്ക് മനസ്സിലാവാത്ത ഹദീസും രേഖപ്പെടുത്തി വെച്ചു, അതാണ് അത്ഭുതം. അവർക്കതിന്റെ അർത്ഥം അറിഞ്ഞിട്ടില്ല, എന്നാലും ഇത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മേ ബി ജനറേഷൻ ഹു കം ആഫ്റ്റർ അസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കാം. രേഖപ്പെടുത്തി വെക്കുക, സമയത്ത് റസൂലുള്ളാഹി യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതിൽ പെട്ട സംഭവം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് തവാസുലൽ വതുവാസുലൽ അഖ്ബാഖ്, പ്ലേറ്റുകളൊക്കെ സംസാരിക്കുന്ന കാലം. മഹദീസിങ് അതിന് അർത്ഥം കൊടുത്തിട്ടില്ല. എന്താ അവർക്ക് അർത്ഥം കൊടുക്കാൻ എന്ത് കഴിയും? തുവാസുലൽ അഖ്ബാഖ്. ഇബ്നു മസ്ഊദ് ഇന്ന മിൻ അമാറാത്തി സാഅതി വഅശ്റാഫിഹാ, ഇബ്നു മസ്ഊദ് എന്നവരെ അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്, അതിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അൻ തുവാസുലൽ അഖ്ബാഖ്, തബക് എന്ന് പറഞ്ഞ പ്ലേറ്റിനാണ് അല്ലേ.
സാറ്റലൈറ്റ് ഡിഷുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എത്ര കാലം മുമ്പാണ് ഞങ്ങൾ പറഞ്ഞു പോയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ബാഖ് പ്ലേറ്റുകൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യും. ഹദീസ് പണ്ഡിതന്മാരതൊന്നും നോക്കിയില്ല, മനസ്സിലായോ ഇല്ലയോ അവര് രേഖപ്പെടുത്തി വെച്ചു. നമ്മളെന്താ ചെയ്യുക? നമുക്ക് തിരാത്തതൊക്കെ വൈഫ എന്ന് പറയും. അങ്ങനെ ചെയ്തുകൂടാ. നമുക്ക് മനസ്സിലാവാത്തത് പിൻഗാമികൾക്ക് മനസ്സിലായില്ല. ഈ ദീനൊരു അമാനത്താണ്, അത് നമുക്ക് എങ്ങനെ കിട്ടിയോ അങ്ങനെ കൊടുക്കാനേ കഴിയൂ. അത് എങ്ങനെ നമ്മുടെ കൈകളിലേക്ക് വന്നുവോ അത് സുരക്ഷിതമാണ്. ഒരുപക്ഷെ നമുക്ക് മനസ്സിലായില്ലെന്ന് വരും. ഓരോ കാലഘട്ടത്തിനും മനസ്സിലാവേണ്ടത് അതത് സമയങ്ങളിൽ മനസ്സിലായിക്കൊള്ളൂ, അത്രേ ഉള്ളൂ. ഇതൊരു അമാനത്താണ്, ഇത് കൈമാറേണ്ടവരാ നമ്മൾ. കൂച്ചുവെക്കാൻ പാടില്ല. നമുക്ക് തിരിയാത്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൂടാ. അതാണ് അത്ഭുതം. അവരങ്ങനെ അത് ചെയ്തിരുന്നെങ്കിൽ എത്ര ഹദീസ് നമുക്ക് നഷ്ടമായേനെ. ഇർഖബൂനൽ മയാഫിറ, കാറുകളെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ വലിയ അത്ഭുതമുള്ള ഹദീസുകളാണ്. ഒട്ടകക്കട്ടിലുകൾക്ക് ഏറ്റവും മിനുമിനുത്ത സീറ്റുകളുള്ള വാഹനങ്ങൾ പിൻഗാമികൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കും. എൻസിരൂന, അവർ ഇറങ്ങും. ബിൽ മസാജിദി, പള്ളികളുടെ മുമ്പിൽ വന്നവര് വാഹനങ്ങളിൽ വന്ന് ഇറങ്ങും. അത് ഈ കാണുന്ന മൃഗങ്ങളുടെ വാഹനങ്ങളല്ല, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന് പള്ളികൾക്കൊക്കെ പാർക്കിംഗ് വേണ്ടിയിരുന്നു, മനസ്സിലായി? കാർ പാർക്കിംഗ് വേണ്ടിയിരുന്നു. അത് ഞങ്ങൾ പറഞ്ഞുപോയി. ഹദീസ് പണ്ഡിതന്മാർ അങ്ങനെ രേഖപ്പെടുത്തി. മനസ്സിലായോ ഇല്ലേ? എന്തിനെ പറ്റിയായി പറയണത്? അല്ലാഹു അലം. പക്ഷേ തങ്ങൾ പറഞ്ഞു, സമിഅന വഅതഅന. ഇതാണ് നഖലും അഖലും തമ്മിലുള്ള പ്രശ്നം. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലായില്ല, പക്ഷെ ആ നഖല് സഹീഹാണെന്ന് വന്നാൽ പിന്നെ നമ്മുടെ ബുദ്ധിയെ മാറ്റിവെക്കണം. അത് ചെയ്യാത്തത് കൊണ്ടാണ് ജസാസയുടെ ഹദീസൊക്കെ സഹീഹ് മുസ്ലിമിൽ വന്നത് വൈഫാണെന്നൊക്കെ മനുഷ്യന്മാരെ വിളിച്ചു പറയാൻ കാരണം. സഹീഹ് മുസ്ലിമില് ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസുകളെ സംബന്ധിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അങ്ങനെ ഒരുത്തര വൈഫാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഹദീസ് പണ്ഡിതന്മാർ സത്യസന്ധമായി നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച വിഷയങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് മനസ്സിലാവുന്നവർക്ക് വേറെ ഉണ്ടാവും. അവരിലേക്ക് കൈമാറാൻ പെട്ടവരാ നമ്മള്. അതുകൊണ്ട് വഇദാ തുസില അലൈഹിം ആയാതുന, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് തഖ്ഷഉറു ഖുലൂബുൽ ലദീന യഖ്ഷൂന റബ്ബഹും, മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഒരു കോരിത്തെരിപ്പ് വരുന്നാണ് ഖുർആൻ ഓതി കേൾക്കുമ്പോൾ. അർത്ഥം മനസ്സിലായില്ലെങ്കിലും വല്ലാത്ത എന്തെന്നില്ലാത്തൊരു കോരിത്തെരിപ്പ് വരും. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് പേടിച്ചെഴുന്നേൽക്കുകയാണ്. മഹാനായ ഹദീസ് പണ്ഡിതനാണ് ഹസനുൽ ബസ്വരി തങ്ങള്. അപ്പൊ വീട്ടുകാരൊക്കെ ചോദിച്ചു, എന്തിനാണ് എന്തിനാണ് നിങ്ങൾ കരയുന്നത്? പറഞ്ഞു, ദക്കറത്തു ദംബൻ ലീ ഫബകൈത്, ഞാൻ ചെയ്തുപോയ ഒരു തെറ്റിനെ ഓർത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, എനിക്ക് വല്ലാത്ത സങ്കടം വന്ന് ഞാൻ കരയാണ്. ദക്കറത്തു ദംബൻ ലീ, എന്റെ ഒരു തെറ്റെനിക്ക് ഓർമ്മ വന്നു. അപ്പൊ മഹാന്മാര് പറയാ, പഠിച്ചവനെ ഒരു തെറ്റേ ഹസൽ മസീദ് ഞങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയും, നമ്മളൊക്കെ എത്ര ഓർത്തെടുക്കേണ്ടി വരും. സുബ്ഹാന, ദക്കറത്തു ദംബൻ ലീ ഫബകൈത്, ഞാൻ കരയാൻ കാരണം അതല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഇന്നി അഖാഫു ഇൻ അസ്ഇതു റബ്ബി അദാബ യൗമിൻ അദീം. അല്ലാഹുവിന്റെ ആയത്ത്, ഞാൻ അത് ഓർത്തു പോവാണ്. ഖുൽ ഇന്നി അഖാഫു ഇൻ അസ്ഇതു റബ്ബി അദാബ യൗമിൻ അദീം. പറയുക നബിയെ, ഇന്നി അഖാഫ്, ഞാൻ ഭയപ്പെടുന്നു. ഇൻ അസ്വൈതു റബ്ബി, എന്റെ റബ്ബിന് ഞാൻ എതിര് ചെയ്യുകയാണെങ്കിൽ, അദാബ യൗമിൻ അദീം, ഭീകരമായ ഒരു ദിവസം എനിക്ക് വരാനുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് ഞാൻ പേടിയിലാണ്. അല്ലാഹുവിനെ തെറ്റ് ചെയ്യുന്നവര് ആ ഒരു മഹ്ഷറ എന്ന ദിവസത്തെക്കുറിച്ച് പേടിക്കണ്ടേ? ഞാൻ അതോർത്ത് ആ ആയത്തന്നെ ചിന്തിപ്പിച്ചു, എനിക്ക് ഉറക്കം വരുന്നില്ല. ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്, യഖ്റുജു മിനന്നാരി റജുലുൻ ബഅദ അൽഫി ആമിൻ, ആയിരം കൊല്ലം നരകത്തിൽ കടന്നതിനു ശേഷം ഒരു മനുഷ്യൻ അല്ലാഹു സ്വർഗപ്രവേശം നൽകും എന്ന ഹദീസിലുണ്ട്. അല്ലാഹു തആല മുഅ്മിനീങ്ങളായ ആളുകളെ അവരെ അല്ലാഹു ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ, ഈമാനുള്ള ആളുകൾ ചെയ്തുപോയ തെറ്റുകൾക്ക് അല്ലാഹു ശിക്ഷ കൊടുത്താൽ അവര് നരകത്തിൽ മുഅബ്ബദീങ്ങൾ അല്ല, ഖാലിദീന ഫിന്നാർ ആവില്ല. മുഅ്മിനീങ്ങൾ ആരും നരകത്തിൽ സ്ഥിരം കടക്കുന്നവരല്ല. ഈമാനുണ്ടോ? എന്നെങ്കിലും രക്ഷപ്പെടും. ആയിരം കൊല്ലം കഴിഞ്ഞ് രക്ഷപ്പെടുന്ന ഒരാളിന്റെ കഥ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞു പോയത്രേ, യാ ലൈസനി അകൂനു ഹാദർ റജുൽ, അങ്ങനെ രക്ഷപ്പെടുന്ന ആള് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്.
ആയിരം കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമല്ലോ, ആയിരം കൊല്ലം സഹിച്ചാ പോരെ, രക്ഷപ്പെടുന്ന ഉറപ്പാണല്ലോ, എനിക്ക് എന്നെ പറ്റി അങ്ങനെ ഉറപ്പ് വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ മഹാനാണ് ഹസനുൽ ബസ്വരി. ഇറാഖ് കണ്ട, ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ, ബസ്വറക്കാരനായ ഹസനുൽ ബസ്വരി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവേ, അല്ലാഹുവേ, മാലിക് റളിയല്ലാഹു അൻഹു, മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ സ്വഹാബിമാരിൽ നൂറോളം സ്വഹാബിമാരെ കാണാൻ ഭാഗ്യമുണ്ടായ ഹദീസ് പണ്ഡിതനും കർമ്മശാസ്ത്ര പണ്ഡിതനും മദ്ഹബിന്റെ ഇമാമുമായ മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു രാത്രി ഇങ്ങനെ എഴുന്നേറ്റു, താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട്, മഹാനവറുകൾ താടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, യാ റബ്ബ് യാ റബ്ബ്, ഖദ് അലിംത സാകിനൽ ജന്നതി മിൻ സാകിനിൻ നാർ ഫഫി അയ്യി ദാറൈനി മാലിക്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞാൻ ഓർക്കുകയാണ്, തതജാഫ ജുനൂബുഹും അനിൽ മദാജിഉ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അള്ളാഹുവിന്റെ ചില ആയത്തുകളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടുമ്പോഴേ വെറുതെ ഒരു പേപ്പറിലൊക്കെ ഒന്ന് എഴുതിയിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നിടത്ത് എടുത്തു വെക്കണം നല്ലതാ. ഒരുപാട് ചിന്തകൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോകും, മഹാന്മാരുടെ ചില വാക്കുകളൊക്കെ നമ്മളിപ്പോ മറന്നുപോയിക്കും. ഇടയ്ക്കൊന്ന് കബോർഡൊക്കെ തുറക്കുമ്പോൾ കബോർഡിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാ, ഒരായത്തോ ഒരു ഹദീസോ നമ്മളെ പറ്റി ഒരു ചിന്ത, ഒരു ഒന്ന് ചിന്തിക്കാനുള്ള നമുക്ക് സഹായകമാകുന്നത്. നമ്മൾ ദിക്റുകളൊക്കെ എഴുതി വെക്കൂലേ, ഭക്ഷണം കഴിക്കുന്നിടത്ത് എന്ത് ചെയ്യാ, അദ്ഖാറുൽ അക്ലി വശ്വർബ് അവിടെ തിന്നുമ്പോ, തിന്നു കഴിഞ്ഞാൽ മുമ്പ് ഇപ്പൊ ചൊല്ലേണ്ട ദിക്ർ ഡൈനിങ് ഹാളിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചു, കുഴപ്പമില്ല. ബാത്റൂമുക്ക് പോണിന്റെ മുമ്പ് പുറത്ത് എന്ത് ചെയ്യുക, ആ ബാത്റൂമുക്ക് പോവാണ് ചൊല്ലിപ്പോയിക്കോ ഓർമ്മ വരാൻ വേണ്ടി. നമ്മൾ ചിലതൊക്കെ ചില നോട്ട് ചെയ്ത് വെക്കണം എന്നാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഇടക്കിങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെ പോക്കറ്റിന് എടുത്തിട്ട് നോക്കുന്നതാണ്, നമ്മളൊക്കെ മൊബൈലൊക്കെ എടുത്ത് നോക്കണം പോലെ. സുബ്ഹാനല്ലാഹ്, ഇടക്കിങ്ങനെ എടുത്ത് നോക്കും സുഫിയാൻ സൗരി, അതിങ്ങനെ കരയും. അപ്പോ സുഫിയാൻ സൗരി ശിഷ്യം പറയാൻ, ഞാൻ ഒരു ദിവസം എന്താണ് ആ പേപ്പറിലുള്ളതെന്ന് കാണാൻ വേണ്ടി എനിക്ക് വല്ലാത്ത ആഗ്രഹമായി, ഞാൻ കുറേ കാലം പിന്നാലെ നടന്നു. അങ്ങനെ മഹാനവറുകള് ഒരിക്കൽ ഈ പേപ്പർ എന്റെ കയ്യിലേൽപ്പിച്ചിട്ട് പോയപ്പോൾ തുറന്നു തന്നു. അപ്പോ ഞാൻ അതിലേക്ക് നോക്കി, ഫൈദാ ഫീഹി, അപ്പൊ എപ്പോഴും ഇടക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്തോ സങ്കടപ്പെട്ട് പിന്നെ അവിടെ തന്നെ വെക്കും. ആ മഹാനുഭാവൻ എന്താണ് എഴുതിയതെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ഞാൻ അന്ന് നോക്കിയപ്പോ, യാ സുഫിയാൻ ഇന്നക തമൂത്ത്, സുഫിയാനെ നീ മരിക്കും കേട്ടോ, അതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതങ്ങ് ഇടക്ക് എടുത്തു നോക്കിയിരുന്നു, യാ സുഫിയാൻ ഇന്നക തമൂത്ത്, സുഫിയാനെ നിങ്ങൾ മരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഓർമ്മയില്ലാത്തോണ്ടല്ല, അത് എഴുതി വെച്ച് നോക്കുമ്പോ നമുക്ക് ശരിക്കും ബോധ്യപ്പെടും. സുബ്ഹാനല്ലാഹ്. മാലിക് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു തആല ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ സൂറത്തു സജ്ദയിലെ, തതജാഫ ജുനൂബുഹും അനിൽ മദാജിഉ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ ആയത്തുകളെ കൊണ്ട് ഈമാൻ വർദ്ധിക്കുന്ന, ഇതൊക്കെ ആയത്തുകളുടെ ശകലങ്ങളാണ്. ചില ആയത്തുകൾ ചില ആളുകളെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ട് ഖുർആനിന്റെ അത്ഭുതം എന്ന് വെച്ചാൽ, ഖുർആനിൽ വിവിധ തരം വിഭവങ്ങൾ അല്ലാഹു വെച്ചിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ചോയ്സ് പലതായിരിക്കാം. ചിലക്ക് ചില സൂറത്തുകൾ, സൂറത്തു സുമറ നോക്കിയാൽ ചിലക്ക് ഭയങ്കര രസം തോന്നും. സൂറത്തു സ്വാഫാത്ത് അല്ലാഹുവേ അതിന് പറയുന്നത്, സൂറത്തുൽ ഖസസ് ചിലക്ക് അതിന്റെ യൂസുഫ് നബിന്റെ ചരിത്രം, ഇങ്ങനെ ഖുർആനിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മുത്തുകൾ, എല്ലാ മുത്തുകളാണ്. അതിലെ മനോഹരമായ അതിവിചിത്രമായത് പലർക്കും പല ആംഗിളിലാണ് മനസ്സിലാക്കാൻ പറ്റുക. ചില ആയത്തുകൾ ചില ആളുകളെ വല്ലാണ്ടങ്ങ് സ്ട്രൈക്ക് ചെയ്യും. മുഅ്മിനീങ്ങളുടെ ഈമാന്റെ അടയാളം അതാണ്. അള്ളാഹുവിന്റെ ആയത്ത് കേൾക്കുമ്പോ അത് എന്നെ പറ്റിയാണോ, അത് എന്നോട് സംസാരിക്കുകയാണോ അള്ളാഹു എന്ന് തോന്നിപ്പോകുന്ന സുബ്ഹാനല്ലാഹ്. മലിക് ഇമാം ഈ ആയത്താണ് ഓതുന്നത്, രാത്രികാലങ്ങളിൽ ഉറങ്ങുന്ന ആളുകൾ, തതജാഫ ജുനൂബുഹും അനിൽ മദാജിഉ, അവരെ കിടപ്പറകളിൽ നിന്ന് എഴുന്നേൽക്കും. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഉ, അവരുടെ സൈഡുകൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കും. അതിനകത്ത് സൈഡിലാണ് കിടക്കേണ്ടത്, വലതു ഭാഗത്താണ് കിടക്കേണ്ടത്.
ശാസ്ത്രം പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര രസം തോന്നുന്നത്. വലതു ഭാഗത്ത് ചെരിഞ്ഞു കിടക്കണം, കാരണം ഹാർട്ട് ഇടതു ഭാഗത്ത വരുന്നത്. ഇടത്തോട്ട് ചെരിഞ്ഞു കിടന്നാൽ നമ്മുടെ ഹാർട്ടിന്റെ മീതം മറ്റു ഇന്റേണൽ ഓർഗാൻസ് ജാമാകുമ്പോൾ ബ്ലഡ് പമ്പിങ്ങിന് ക്ഷീണം വരും. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നാൽ ഹാർട്ടിന്റെ മീതം ഒന്നുമില്ലല്ലോ, ഹാർട്ട് ഫ്രീ ആയിട്ട് ബ്ലഡ് പമ്പിങ് എന്ത് ചെയ്യും, വളരെ കൂളായിട്ട് നടക്കും. അപ്പൊ നമ്മുടെ ഉറക്കം വളരെ ശാന്തമാകും, ബോഡി അറ്റാക്കുകൾക്ക് സാധ്യത വളരെ കുറയും എന്നൊക്കെ പറയുമ്പോൾ ആ ശരി എന്നാ പിന്നെ നമുക്ക് കടന്നേക്കാൻ തോന്നും. അങ്ങനെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ സുന്നത്ത് അങ്ങനെയാണ്, എന്നാ പിന്നെ എനിക്കത് മതി. പിന്നെ അതിന്റെ പിന്നീട് ശാസ്ത്രം ഉണ്ടോ അല്ലേ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്റെ ശാസ്ത്രം എന്നാ പഠനം എന്നേ ഉള്ളൂ, മനുഷ്യന്റെ ഭൗതികമായ പഠനം, അതിനെപ്പോ ശാസ്ത്രം എന്ന് പറഞ്ഞത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, അതിനെപ്പോ ശാസ്ത്രം എന്ന് പറയുന്നത്. അല്ല വേറെ വലിയ സംഭവം നല്ലത് പഠിക്കുക എന്നതിനർത്ഥമുള്ളൂ. അവർ ഖുർആനോ ഹദീസ് ഒന്നും വെച്ച് നോക്കൂല, അവർ ഭൗതികമായിട്ട് നോക്കുമ്പോ എങ്ങനെയുണ്ട് അത് കൃത്യമായിട്ട് ഒരു സ്ട്രക്ചറിൽ പഠിച്ച് അതിന്റെ ന്യായാന്യായങ്ങൾ നിരത്തി വെക്കുമ്പോൾ നമ്മൾ അതിനെ സയൻസ് എന്ന് വിളിക്കും. പഠനം എന്നേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് സയൻസിന് അറബിയിൽ എന്താ പറയാ, അറബിയിൽ സയൻസിന് പറയുന്ന വാക്കെന്താ, അതൊക്കെ അറിയുന്നവരുണ്ടോ കൈ പൊക്കിയാട്ടെ. ഉലൂം, മാഷാ ഉലൂം എന്നാ പറയാ, സമ്മാനം കൊടുക്കണ്ടേ, മാഷാ വരി വരി വരി. ഉലൂം എന്നാ പറയാ, ഇൽമിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനം, ഉലൂം വിജ്ഞാനങ്ങൾ തന്നെയാണ്. പക്ഷേ ഉലൂം എന്നത് വാക്കിന് സയൻസ് ട്രാൻസ്ലേഷൻ കൊടുക്കുക, ഉലൂം. സയന്റിസ്റ്റിന് എന്താ പറയാപ്പോ, സയന്റിസ്റ്റിന് എന്താ പറയാ, ആലിം. ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതൻ അർത്ഥമുണ്ട്. ചെറുക്കുള്ള ബാക്കുണ്ടല്ലോ മാഷാല്ലാഹ്, അൽ സിറാജ് ജ്വല്ലറി, എന്തേലും ഉള്ളത്, ഇതെന്താ ആഭരണങ്ങളൊക്കെയാണോ, ബിസ്മില്ലാ മാഷാല്ലാഹ്. എന്റെ പേര് ഖാലിദ്. സർപ്രൈസ് ഗിഫ്റ്റ് ആണ്, യാ അല്ലാ എന്തൊക്കെയാ വന്നിട്ടുള്ളത് മാഷാല്ലാഹ്. അപ്പൊ ആലിമിൽ കുറെ ആൾക്കാർ ഉത്തരം പറഞ്ഞു അല്ലേ, ആദ്യം പറഞ്ഞവരാരാ, മാഷാല്ലാഹ് സബൂലാക്കട്ടെ, ഇത് കൊണ്ടുവന്നവർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നൗഫൽ പറഞ്ഞു ആലിം എന്നാണ് സയന്റിസ്റ്റ്. കുറെ ആൾക്കാർ പറഞ്ഞ സംഭവം കിട്ടൂലേ. അപ്പോ ആലിം എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ് എന്നാ ശാസ്ത്രജ്ഞൻ. ആലിം എന്ന് പറഞ്ഞാൽ പണ്ഡിതെന്നല്ലേ. ഇൽമ് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ഉലൂം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ഉലൂം എന്നാണ് പറയാ. അല്ലെങ്കിൽ ഇൽമുൽ ഹദീസ്, ഇൽമുൽ ഹദീസ് എന്ന് നമ്മൾ പറയും. അൽ ഇൽമ്, ഇൽമുൽ ഹദീസ് എന്ന ഹദീസിന്റെ ജ്ഞാനം. അൽ ഇൽമുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസ്. അൽ ഇൽമുൽ ഹദീസ് മോഡേൺ സയൻസ്. ഇൽമുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ജ്ഞാനം, ഹദീസ് ശാസ്ത്രം അതല്ല. അൽ ഇൽമുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ മോഡേൺ സയൻസ്. ഇൻഷാ ഇവിടെ അറബി ക്ലാസ്സൊക്കെ ഉണ്ട്, സെൻട്രലിന്റെ ക്ലാസ്സിലൊക്കെ ഒന്ന് കൂടിക്കോളി. അൽഹംദുലില്ല. അപ്പൊ ഇൽമാണ്, അത് സയൻസ് ആണ്, അത്രേ ഉള്ളൂ. സയൻസ് എന്ന് പറഞ്ഞാൽ പഠനം, പഠിക്കുക, അത് കൃത്യമായിട്ട് അതിന്റെ ചില തിയറികളും അതിന്റെ ചില ചില ഫണ്ടമെന്റൽ ബേസിസുകളും വെച്ചിട്ടുള്ള മനുഷ്യന്റെ ലോജിക്ക് വെച്ചുള്ള പഠനം, അത്രേ അതിനേ ഉള്ളൂ. ഇരിക്കട്ടെ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓർക്കാണ് മാലിക് റളിയ അള്ളാഹുന്ന് പറഞ്ഞു, അള്ളാഹുവേ, യാ റബ്ബി അള്ളാഹുവേ, ഖദ് അലിംത സാകിനൽ ജന്നതി മിൻ സാകിനിന്നാർ. രാത്രി എഴുന്നേറ്റിരിക്കുകയാണ്, കാരണം കുറെ ആളുകൾ രാത്രി എഴുന്നേറ്റിരിക്കുന്നല്ലേ അള്ളാഹു പറഞ്ഞത്. അവരുടെ സൈഡുകൾ ബെഡുകൾ എന്ന് എഴുന്നേൽക്കുന്നവരാണ്. തതജാഹ ജുനൂബുഹും അനിൽ മദാജ് യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ. എഴുന്നേറ്റ ഉടനെ തന്നെ യാ അല്ലാഹ് യദുഊന റബ്ബഹും, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ഖൗഫൻ പേടിച്ചുകൊണ്ടും, വതമഅൻ പ്രതീക്ഷിച്ചുകൊണ്ടും. ഒമ്മാ റസഖനാഹും യുൻഫിഖൂൻ, പേടി മാത്രമല്ല പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അള്ളാഹുന്റെ വഴിക്ക് കൊടുക്കുന്നവരുമാണ്. മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, അവനവന്റെ അധ്വാനത്തിന് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഈമാനുള്ളവർക്കേ കഴിയുള്ളൂ, അല്ലാത്തവർക്ക് പിഷ്കാനേ കിട്ടും, കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ അധ്വാനം, നമ്മുടെ സമ്പാദ്യം അല്ലേ ഇതിപ്പോ എങ്ങനെ, ഇന്നലെ ഇപ്പൊ സാമ്പളം കിട്ടിയിട്ടുള്ളൂ, ഇപ്പൊ എങ്ങനെ കൊടുത്തു കൊടുക്കുക, സ്വകാര്യമായിട്ട് കൊടുക്കുക, ആരും അറിയാത്ത വഴിയിലേക്ക് കൊടുത്താൽ വലിയ കൂലിയാണ്. അറിഞ്ഞു കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ നീയത്ത് മോശമായി പോകരുത്, അറിയാനും അറിയപ്പെടാനും വേണ്ടി കൊടുക്കരുത്. നമ്മൾ ചെയ്യുന്നു, അത് കണ്ടിട്ട് ആരെങ്കിലും ചെയ്യാനേ ചെയ്തോട്ടെ എന്ന നീയത്തിൽ കൊടുക്കുകയാണെങ്കിൽ പരസ്യമായാലും കുഴപ്പമില്ല, കുറെ കൂലി കിട്ടും. നിങ്ങൾ കൊടുത്തിനും അത് കണ്ടിട്ട് കൊടുക്കുന്നവർക്കൊക്കെ കൂലി കിട്ടും. സുബ്ഹാനല്ലാഹ്. ഒമിമാ റസഖനാഹും യുൻഫിഖൂൻ, ഇതൊരു വിഭാഗം മുഅ്മിനീങ്ങളുടെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വിഭാഗത്തിന്റെ അടയാളമാണ്. മലക്കിമാൻ പറയുന്ന റബ്ബേ, ആരൊക്കെയാണ് സ്വർഗത്തിൽ പോകുന്നത്, ആരൊക്കെയാണ് നരകത്തിൽ പോകുന്നത്, നിന്റെ കയ്യിൽ ലിസ്റ്റുണ്ടല്ലോ പടച്ചോനെ,
ഇതിലേത് വിഭാഗത്തിലാണ് മാലിക്കെന്ന് ഞാൻ വരുന്നത് റബ്ബേ, നിനക്കറിയുമല്ലോ എന്ന് പറഞ്ഞൊരു രാത്രി താടിയും പിടിച്ചു നിങ്ങനെ ഇരുന്ന് കരഞ്ഞു. ഹദീസ് പണ്ഡിതൻ മാലിക് മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് അൽ മദനി, ഇമാം ദാരുൽ ഹിജ്റ, ദാരുൽ ഹിജ്റ എന്ന് പറഞ്ഞാൽ മദീന, മദീന കണ്ട ലോകം കണ്ട പ്രഗത്ഭനായ ആലിം, ഒരു രാത്രി എഴുന്നേറ്റത് തതജാഫ ജുനൂബുഹും എന്ന ആയത്തിനെ ചൊല്ലിയാണ്. സുബ്ഹാനല്ലാഹ്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.